വിജയകുമാർ ഇപ്പോൾ മനുഷ്യ സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചുറപ്പിച്ച് പറയാം കാരണം ഈ എവിടെ ക്യാബിനെവിടെയെന്നത് ലൊക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഗത്ത് പരിശോധന നടക്കുമ്പോൾ തന്നെയാണ് ശക്തമായ അടിയുഴുക്കുണ്ടെങ്കിൽ പോലും നേവിയുടെ സംഘം ലോറിക്ക് അരികിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷെ അവർക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ആ തരത്തിലേക്കൊക്കെയുള്ള പരിശോധനകളും അവരുടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഒട്ടും അല്ല എന്നാൽ കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്യാബിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക അത് കണ്ടെത്തിയ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ ഇറങ്ങി പരിശോധന നടത്തുക ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കിയുള്ളത് ഈ രണ്ടുമാണ് അതിൽ ഏറ്റവും ദുഷ്കരമാവുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ക്യാബിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പോഴൊക്കെ നടക്കുന്ന തെരച്ചിലിൽ അല്ലെങ്കിൽ ഈ ഡ്രോൺ സർവേയിൽ കഴിയുമായിരിക്കും അത് കണ്ടെത്തിയിട്ടുണ്ടോ അത് ഏതാണ്ട് ഏതാണ്ടൊക്കെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വീണ്ടും ആ ഭാഗത്തേക്ക് നീങ്ങുന്നത് ഇത് നദിയിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് അവരൊരു സർവേ നടത്തുന്നുണ്ടോ അടിയൊഴുക്കിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ അത് പത്തിലൊക്കെ താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു തെരച്ചിലിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടാവുന്നതാണ് ഒരു മൂന്നൊക്കെയാണെങ്കിൽ ഈ ഒഴുക്കിനെ ചെറുതു നിന്ന് താഴേക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പക്ഷേ ഇവിടെ പത്ത് പന്ത്രണ്ട് പതിനഞ്ചൊക്കെയാണ് അവിടുത്തെ അടിയൊഴുക്കിൻ്റെ ശക്തി അപ്പോൾ അത് അത് കുറയാതെ അത് വളരെ താഴാതെ അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല പക്ഷേ എന്തായാലും ഓരോ മണിക്കൂർ ഇടവിട്ട് നാവികസേനയുടെ ഈ ദൗത്യ ദൗത്യസംഘം അവിടേക്ക് വന്ന് അവരതിൻ്റെ അത് പരിശോധിക്കുന്നുണ്ട് സാധ്യത പരിശോധിക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയുണ്ടായാലും അവർ അവരവിടെ ഇറങ്ങും അതിൽ പരിശോധന നടത്തുകയും ക്യാബിൻ്റെ ക്യാബിൻ ഉണ്ടെന്ന് സൂചന വന്നിട്ടുള്ള ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്യും ഈ ഘട്ടത്തിൽ ഇത്രയും അല്ലാതെ അവിടെ വേറൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത അതിനപ്പുറത്ത് എന്ത് ചെയ്യാനാണെന്ന ചോദ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ വെള്ളം കുറയണം അല്ലെങ്കിൽ ഒഴുക്ക് കുറയണം ഈ രണ്ട് സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങൾ പുഴയിൽ മെച്ചപ്പെടണം അത് ഇതുവരെയും സാധി സാധിച്ചിട്ടില്ല ഡ്രോൺ പരിശോധനയുടെ ഒരു സമ്പൂർണ്ണ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അവർ ആ ക്യാബിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള തീവ്രശ്രമം തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന സന്ദേശത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാബിൻ കണ്ടെത്തിയാലും ഞാൻ ഈ പറഞ്ഞു അതേ പ്രതിസന്ധി അവിടെ തുടരും നാവികസേനയ്ക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ കൂടുതൽ എക്യൂപ്മെൻസോ കൂടുതൽ കരുത്തുറ്റ ബോട്ടുകളോ ഒക്കെ അവിടെ കൊണ്ടുവന്നാലും ഒരു മനുഷ്യനെ നേരിട്ടിറങ്ങാൻ കഴിയുന്ന അവസ്ഥയില്ല എന്നുള്ളതാണ് വസ്തുത ഈ ബോ ഈ ഒഴുക്കിനെ ചെറുക്കാൻ പറ്റുന്ന കൂടുതൽ ബോട്ടുകളൊക്കെ അവിടേക്ക് എത്തിക്കാൻ കഴിയുമായിരിക്കും നൗകകളെത്തിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ അത് കൊണ്ടുവന്നാലും ആളിന് താഴേക്ക് ഇറങ്ങി ക്യാബിനിൽ പരിശോധന നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ് നാവികസനെ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ എന്തായാലും അവർ ഓരോ മണിക്കൂർ വിട്ട് അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴും ഒരു സംഘം പരിശോധനയ്ക്ക് പോകുന്നുണ്ട് പതിനഞ്ചു പേരുടെ ടീമാണ് സ്വാഭാവികമായി ഒരു സംശയം തോന്നുന്നത് വിജയകുമാർ ഈ ലോഹ സാന്നിധ്യങ്ങൾ മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് ഉയർത്തി എടുക്കാനുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ കൂടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം അതിൽ ഈ മൂന്ന് പാർട്ടായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഇതിൽ ഓരോ ഭാഗവും വലിയ ഉരുക്കിൻ്റെ ഹുക്കുകളിൽ കോർത്ത് ക്രൈൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുകയാണ് സാധാരണഗതിയിൽ നടത്തുന്നത് പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ നാവികസേന നടത്തിയ പരിശോധനയിൽ ഈ ഹുക്കുമായി താഴേക്ക് പോയി അത് കൊളുത്താൻ പോലും പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഉരുക്കിൻ്റെ ഇത്തരം വലിയ കൊളുത്തുകൾ സ്ഥാപിച്ച് ക്രൈനിലേക്ക് അതിനെ ഘടിപ്പിച്ച് വലിച്ചെടുക്കണം പക്ഷേ അതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യവും ആ നിലവിലാ പുഴയിലില്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയേണ്ടത് ഇതിൻ്റെ ക്യാബിന് എവിടെയാണ് കിടക്കുന്നത് ക്യാബിനിൽ അർജുനുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അവിടെ എടുക്കുന്നത് പിന്നീടേക്ക് മാറ്റി വെച്ചാൽ മാറ്റി മാറ്റിവെക്കാമെന്ന് വിചാരിക്കാം പക്ഷേ അപ്പോഴും ക്യാബിൻ കണ്ടെത്തി അവിടെ നിന്ന് അർജുനുണ്ടോ ഉണ്ടെങ്കിൽ അർജുന കൊണ്ടുവരണം അതിനുള്ള അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇല്ലേ വിജയകുമാർ മൂന്ന് ഭാഗങ്ങളായി മാത്രമാണോ ചിതറിക്കിടക്കുന്നത് എന്ന സംശയം ഈ മൂന്ന് ഭാഗങ്ങളിൽ തന്നെയാണോ ക്യാബിൻ ഉണ്ടാവുക അതോ മാറി മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് കിടപ്പുണ്ടോ എന്നൊക്കെ ഉള്ളതും വളരെ പ്രധാനപ്പെട്ടതല്ലേ അതിൽ ഈ മൂന്ന് ഭാഗത്ത് പരിശോധനയിൽ ഒരു പക്ഷേ ക്യാബിന് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു വ്യക്തത അനുജാ ഒരു ഈ മൂന്ന് ഭാഗമായിട്ടാണ് അത് കിടക്കുന്നത് എന്ന് ഇപ്പോൾ ഉറപ്പിക്കുമ്പോൾ അതിൽ ഇന്നലെ നാവികസേനയുടെ സോണാർ ടെക്നോളജിയും ആ റെഡാർ സമാനമായ ഇമേജ് അവർ തന്നതും ഈ ഇപ്പോഴത്തെ ദൗത്യം നടക്കുന്ന ആ മേഖലയും ഏറെക്കുറെ അടുത്തടുത്താണ് അത് വളരെ ദൂരെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സോണാർ എന്താണ് ആ ഇമേജിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു അവിടെ ഇപ്പോൾ നടത്തുന്ന ഈ ഡ്രോൺ പരിശോധന അവിടെയാണ് നടക്കുന്നത് അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഈ മൂന്ന് വ്യത്യസ്ത സിഗ്നലുകൾ നല്ല പവറുള്ള സിഗ്നലുകൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് മൂന്ന് ഭാഗങ്ങളായി അവിടെ തന്നെ ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത് അതിലൊന്ന് ഒരുപക്ഷെ ആയിരിക്കാം പക്ഷേ അത് ഏതാണ് എന്നതാണ് അറിയാൻ കഴിയാത്തത് അതെങ്ങനെ തിരിച്ചറിയും അതിന് മറ്റെന്തെങ്കിലും സാങ്കേതികവിദ്യ ഉണ്ടോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് അതിൽ മനുഷ്യ സാ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ഈ പരിശോധനയിൽ പറയുന്നു അതിൽ എത്രത്തോളം ആധികാരികതയുണ്ട് എന്നത് നമുക്ക് ഒരുപക്ഷെ നമ്മൾ അത്രയും അത്രയും കടന്ന് അദ്ദേഹത്തോട് മേജർ ജനറലിനോട് ചോദിച്ചിരുന്നില്ല മനുഷ്യർ അതിനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഈ ടെക്നോളജി പറ്റുമോ എന്ന ചോദ്യം ചോദിച്ചിരുന്നില്ല അത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിതിൽ പലതും പുതിയ കാര്യങ്ങളാണ് ഇത്തരം വലിയ രക്ഷാദൌത്യം വലിയ ദൗത്യം എന്നത് നമ്മളെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ് ഇതിൽ പലതും നമ്മളും പുതുതായാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ പക്കൽ ഇപ്പോൾ ഇൻഫർമേഷൻ ഉള്ളത് ഇത്ര മാത്രമാണ് അദ്ദേഹത്തോട് ഈ ഘട്ടത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അസാധ്യമാണ് അത് ഈ ദൗത്യം പൂർത്തിയായ ശേഷം വിവരങ്ങൾ പറയാമെന്നൊരു നേരത്തെ തന്നെ അവിടേക്ക് പോകുമ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് നിലവിൽ ഇതുമാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് മൂന്ന് ഭാഗമായിട്ടുണ്ട് അതിലേതാണ് ക്യാബിനെ കണ്ടുപിടിക്കണം പുതിയ പുതിയതായി അവിടെ എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് പറ്റുമോ എന്നറിയാൻ നാവികസേനയുടെ സംഘം വീണ്ടും അവിടേക്ക്